ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് ടേസ്റ്റ് മെയ്ഡ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ലെസ് ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാല് ഇളം ചൂടോട് കൂടിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഈസ്റ്റ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലെടുത്ത് ഞാൻ അതിലേക്ക് ഒരു 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാൻ നമ്മുടെ ഈ മാവ് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ നീട്ടി ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഡോണറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പം ഞാനിതൊരു 10-15 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ അടച്ചു വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മുടെ മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് കുഴച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതാ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ കൂടി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവിൽ നിന്നും ദാ ഇതുപോലെ ചെറിയൊരു ഭാഗമെടുത്ത് ഒന്ന് റോളാക്കി കൊടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ടാണ് ഞാനിത് പരത്തുന്നത്. ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കണമെങ്കിൽ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിതാ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അത് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഡോണറ്റിൻ്റെ ഷേപ്പായിട്ട് കിട്ടും. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ദാ എല്ലാം ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു നനഞ്ഞ തുണി വെച്ച് അടച്ചൊരു 15 മിനിറ്റോളം വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഡോണറ്റ് വീണ്ടും ദാ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഇപ്പോഴും ലോ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറായി മാറും. അപ്പോൾ ഉള്ളു വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ ഇത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ ഡോണറ്റ്സും ഇവിടെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ്സിൽ ഇത് ഡിപ്പ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഷുഗറിലാണ് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഷുഗറൊന്ന് പൗഡേർഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഷുഗർ ഡോണറ്റായി. ഇനി ഞാനിത് വൈറ്റ് ചോക്ലേറ്റിലാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഡോണറ്റ് മിൽക്ക് ചോക്ലേറ്റിൽ ഇതുപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. അതില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ഡോണറ്റ്സും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഡോണറ്റാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിവിടുന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.